കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കഞ്ചിയാർക്ക് കട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ച കട്ടപ്പന സ്വദേശി നെല്ലിപ്പള്ളി വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് പാറക്കടവ് പുത്തൻപുരയ്ക്കൽ നിതീഷിനെ മുഖ്യപ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ രണ്ടും മൂന്നും പ്രതികളായിരുന്ന വിജയന്റെ ഭാര്യ സുമയും മകൻ വിഷ്ണുവും തങ്ങളെ മാപ്പുസാക്ഷികളാക്കണമെന്ന് കോടതിയിൽ നൽകിയ അപേക്ഷ പരിഗണിച്ച് കോടതി പ്രത്യേക മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രമാദമായ കട്ടപ്പനയിലെ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. മുഖ്യപ്രതി കട്ടപ്പന പുത്തൻപുരയ്ക്കൽ നിതീഷിനെതിരെ 6 കേസുകളിൽ ഉൾപ്പെടെ ആകെ 7 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചത്. നെല്ലിപ്പള്ളിയിൽ വിജയൻ, വിജയന്റെ മകളുടെ നവജാത ശിശു എന്നിവരുടെ കൊലപാതകം, 2 പീഡന കേസുകൾ, 2 മോഷണ കേസുകൾ എന്നിവയാണ് നിതീഷിനെതിരെയുള്ളത്. വിജയന്റെ മകൻ വിഷ്ണുവിനെയും കൂടി കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണത്തിനിടെ ഇരുവരും പിടിയിലായതാണ് കേസുകൾ പുറത്തറിയുവാൻ കാരണമായത്. മോഷണ ശ്രമത്തിനിടെ വർക്ക്ഷോപ്പ് ഉടമയുടെ മകൻ ഉൾപ്പെടെയുള്ളവരുമായുണ്ടായ അടിപിടിക്കിടെ വിഷ്ണുവിന്റെ കാല് ഒടിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉടമയുടെ മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേസിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കൊലപാതക കേസുകളിൽ നിതീഷിനൊപ്പം ആദ്യം പ്രതി ചേർക്കപ്പെട്ടിരുന്ന വിജയന്റെ ഭാര്യ സുമയെയും മകൻ വിഷ്ണുവിനെയും കേസുകളിൽ മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വിജയന്റെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസം മുതലെടുത്ത് അവരെ എല്ലാ രീതിയിലും നിയന്ത്രണത്തിലാക്കിയായിരുന്നു നിതീഷ് ക്രൂരകൃത്യങ്ങളിൽ അമ്മയെയും മകനെയും പങ്കാളിയാക്കിയതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 2 മാർച്ചിനാണ് നഗരത്തിൽ മോഷണത്തിനിടെ നിതീഷും വിഷ്ണുവും പിടിയിലായത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുകയും കക്കാട്ടുകടയിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ തറ പൊളിച്ച് നടത്തിയ പരിശോധനയിൽ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിജയനെ ചുറ്റിയേക്കിയ തലക്കടിച്ചും നവജാത ശിശുവിനെ തുണികൊണ്ട മുഖം മറച്ച് ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. സാഗര ജംഗ്ഷനിലെ വീട്ടു പരിസരത്ത് കുഞ്ഞിനെ കുഴിച്ചുമൂടിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാനായിരുന്നില്ല. കട്ടപ്പന IP N സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 7 കേസുകളിലെയും കുറ്റപത്രങ്ങൾ കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.